എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോറോൺ കോമ്പൗണ്ട്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ ഡൈബോറൈൻ ബോറിക് ആസിഡ് ദെൻ ബോറസീൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അടുത്ത കോമ്പൗണ്ട് ബോറോൺ നൈട്രൈഡ് ബോറോൺ നൈട്രൈഡ് ഇനോർഗാനിക് ഗ്രാഫൈറ്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ബോറോൺ നൈട്രൈഡിന് രണ്ട് ഫോംസ് ഉണ്ട് ഹെക്സഗണൽ ഫോമും ക്യൂബിക് ഫോമും സോ ഇത് ഇനോർഗാനിക് ഗ്രാഫൈറ്റ് എന്ന് പറയാൻ കാരണം ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് സോ ഇവിടെ ഹെക്സഗണൽ ഫോമിന് ഗ്രാഫൈറ്റിനെ പോലെ ലെയേഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക സോ ഓരോ ലെയറിലും ഈ ഹെക്സഗണൽ ഇൻസ്റ്റഡ് ഓഫ് കാർബൺ ബോറോൺ ആൻഡ് നൈട്രജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ സോ ബോറോൺ ആൻഡ് നൈട്രജൻ കൊവലൻ ബോൺസ് ഉണ്ടാവും ഓരോ ലെയറും തമ്മിൽ വാണ്ടർ വാൾസ് ഇൻട്രാക്ഷനും ഉണ്ടാവും ഓക്കെ ദെൻ ക്യൂബിക് ഫോമിൽ ഡയമണ്ടിനോട് ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൻ്റെ സിമിലറായിട്ടുള്ള ആയിരിക്കും അതായത് ബോറോണും നൈട്രജനും ടെട്രാഹിഡ്രൽ ഫാഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക ഒരു നൈട്രജൻ്റെ ചുറ്റും നാല് ബോറോണായിട്ട് ടെട്രാഹൈഡ്രൽ ഫാഷനിൽ ഓക്കെ സോ ഹെക്സഗണൽ ബോറോൺ നൈട്രേഡ് ഈസ് സിമിലർ ടു ഗ്രാഫൈറ്റ്

അതായത് ഡൈബോറൈൻ ഇൻ എക്സസ് അമോണിയ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോറോൺ നൈട്രൈഡ് കിട്ടും ഹെക്സഗണൽ ഫോം ഓക്കെ ദെൻ അടുത്ത പ്രിപ്പറേഷൻ ഹീറ്റിംഗ് ബോറിക് ഓക്സൈഡ് വിത്ത് അമോണിയ വൺ ഇസ് ടു ടു പ്രപ്പോർഷനിൽ അറ്റ് ഹൈ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് ലീഡ്സ് ടു ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് ബോറിക് ഓക്സൈഡും അമോണിയയും വൺ ഇസ് ടു ടു പ്രപ്പോർഷനിൽ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാം ഓക്കെ ദെൻ ദാണ് തേർഡ് പ്രിപ്പറേഷൻ ബോറിക് ഓക്സൈഡ് പ്ലസ് കാർബൺ പ്ലസ് നൈട്രജൻ അറ്റ് ഇൻ ഇനി ഇലക്ട്രിക് ഫർണസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറോൺ നൈട്രൈഡ് കിട്ടും ഹെക്സഗണൽ ഫോമിൽ സോ ബോറിക് ഓക്സൈഡ് കാർബൺ പ്ലസ് നൈട്രജൻ ഹീറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫർണസ് ഓക്കെ സോ ഈ ഹെക്സഗണൽ ഫോമിന് നമുക്ക് എങ്ങനെ ക്യൂബിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ ഹെക്സഗണൽ ഫോം ഹൈ പ്രഷർ അതായത് ഫൈവ് ടു എയ്റ്റീൻ ജിഗ പാസ്കൽ ആൻഡ് ഹൈ ടെമ്പറേച്ചർ തൗസൻഡ് സെവൻ തേർട്ടി ടു ത്രീ ത്രീ തൗസൻഡ് ടു തേർട്ടി ഡിഗ്രീ സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെക്സഗണൽ ഫോം ക്യുബിക് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും അതായത് ഹെക്സഗണൽ ഫോമിനെ ക്യുബിക് ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും ഓക്കെ ദെൻ ഹൗ ക്യാൻ യു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് ആൻഡ് ക്യുബിക് ബോറോൺ നൈട്രൈഡ് ഫസ്റ്റ് വൺ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് ഇസ് തെർമോഡനാമിക്കലി മോർ സ്റ്റേബിൾ ദാൻ ക്യുബിക് ബോറോൺ നൈട്രൈഡ് മോർ സ്റ്റെബിലിറ്റി ഹെക്സഗണൽ ഫോമിനാണുള്ളത് രണ്ടാമത്തത് ഹെക്സഗണൽ ഫോം ഗ്രാഫൈറ്റിനെ പോലെ തന്നെ ലെയേർഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക ദൻ ക്യുബിക് ഫോം ഡയമണ്ടിനെ പോലെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും അതിൽ തന്നെ ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ബോറോണും നൈട്രജനും തമ്മിൽ ദെൻ വിത്തിൻ ഈ ലെയർ ബോറോൺ ആൻഡ് നൈട്രജൻ ആറ്റംസ് ആർ ബൗണ്ട് ബൈ സ്ട്രോങ് കൊവാലൻ ബോണ്ട്സ് വേർ ആസ് ദ ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗെദർ ബൈ വീക്ക് വാണ്ടർ വാൾസ് ഫോഴ്സസ് ഗ്രാഫൈറ്റിലുള്ള അതേപോലെ തന്നെ ക്യുബിക് ഫോമിൽ ബോറോൺ ആൻഡ് നൈട്രജൻ ഇൻ സോറി ഇവിടെ ഹെക്സൗ അല്ല ഇവിടെ ക്യുബിക് ആണ് ഇത് ക്യുബിക് ആണ് ബോറോൺ ആൻഡ് നൈട്രോജൻ ഇൻ ക്യുബിക് ഫോം ആർ ബൗണ്ടഡ് ബൈ സ്ട്രോങ് കൊവാലൻ ബോണ്ട്സ് ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ ടൈട്രാഹെൽ ഫാഷൻ ദെൻ ഹെക്സഗണൽ ഫോമിൽ ബോറോൺ നൈട്രജൻ ബോണ്ട് ലെങ്ത് അതായത് ബോറോൺ നൈട്രജൻ ബോണ്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫൈവ് പൈക്കോമീറ്ററാണ് വെറാസ് ബോറോൺ നൈട്രജൻ ബോണ്ട് ലെങ്ത് ഇൻ ക്യുബിക് ഫോം ക്യുബിക് ഫോം ഇസ് വൺ ഫിഫ്റ്റി ഫൈവ് പൈക്കോമീറ്റർ ആണ് സോ ബോണ്ട് ലെങ്ത്ത് ക്യുബിക് ഫോമിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഹെക്സഗണൽ ഫോമിനെക്കാട്ടും ഓക്കെ ദെൻ ഹെക്സഗണൽ ഫോമിൽ നമുക്കറിയാം ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് പി റ്റു ഹൈബ്രഡൈസേഷനാണ് കാർബണിന് ഉണ്ടാവുക അതേപോലെ തന്നെ ഹെക്സഗണൽ ഫോമിൽ ബോറോണിനും നൈട്രജനും എസ് പി റ്റു ഹൈബ്രഡൈസേഷനായിരിക്കും ഉണ്ടാവുക വെറസ് ക്യൂബിക് ഫോമിൽ എസ് പി ത്രീ ഹൈബ്രഡൈസേഷനാണ് ഉണ്ടാവുക ദെൻ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് ഗ്രാഫൈറ്റിനെ പോലെ തന്നെ സോഫ്റ്റ് ആണ് ദെൻ അത് ലുബ്രിക്കൻ്റ് നാച്ചുറുള്ളതാണ് കാരണം ഹൈ ടെമ്പറേച്ചർ ഡിവൈസസിലൊക്കെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാനാവില്ല ലുബ്രിക്കൻ്റായിട്ട് അതായത് ഹൈ ടെമ്പറേച്ചർ വെരി ഹൈ ടെമ്പറേച്ചർ ഇൻസ്ട്രമെൻസിലൊക്കെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാനാവില്ല കാരണം ഓയിൽ ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തു കഴിയുമ്പോൾ നമുക്കതിനെ ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാനാവില്ല പക്ഷേ ഹൈ ടെമ്പറേച്ചർ ഡിവൈസസിലൊക്കെ നമുക്ക് ഹെക്സഗണൽ ബോറോ നൈട്രൈഡിനെ നമുക്ക് ലുബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്യുബിക് ബോറോ നൈട്രൈഡ് ഡയമണ്ടിനെ പോലുള്ള അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് അബ്രസീവ് ആയിട്ടാണ് യൂസ് ചെയ്യുക അതായത് കട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക ക്യുബിക് ബോറോൺ നൈട്രൈഡ് ദെൻ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് ഹൈ കെമിക്കൽ ഇനേർട്ട്നെസ് ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റിയും ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ക്രൂസിബിൾസ് ആൻഡ് റിയാക്ഷൻ വെസൽസ് സോ ക്രൂസിബിൾസ് ക്രൂസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഗ്രാവിമെട്രി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെറിയ കപ്പ് പോലുള്ളതാണ് റിയാക്ഷൻ വെസലാണത് അത് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സാണത് ക്രൂസിബിൾസ് അതായത് വെരി ഹൈ ടെമ്പറേച്ചറിൽ നമുക്കൊരു തൗസൻഡ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമുക്ക് ഹീറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ ബോറോസിൽ ഗ്ലാസ് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ക്രൂസിബിൾ പോലുള്ള റിയാക്ഷൻ വെസൽസിലാണ് നമ്മൾ അത് ഹീറ്റ് ചെയ്യുക സോ ഇതേപോലെയുള്ള ക്രൂസിബിൾസിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിൽ ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡ് യൂസ് ചെയ്യും ക്യൂ ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ആണെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റ് ലൂബ്രിക്കൻസ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് പെയ്ൻസിൽ ദെൻ റെസിസ്റ്റേഴ്സിൽ ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ഓക്കെ ദെൻ സ്ട്രക്ചർ ഓഫ് അലൂമിനിയം ക്ലോറൈഡ് അലുമിനിയം ക്ലോറൈഡ് നമുക്ക് ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് അത് ഡൈമറായിട്ട് കിടക്കുന്ന ഫോമാണ് സ്റ്റേബിൾ ഓക്കെ സോ ഇവിടെ സ പൊതുവെ നമുക്കറിയാം നമ്മൾ എഴുതുമ്പോൾ എ എൽ സി എൽ ത്രീ എന്നാണ് എഴുതുക പക്ഷേ അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ഫോം എ എൽ ടു സി എൽ സിക്സ് അതായത് ഡൈമറായിട്ടാണ് ഈ ഡൈമറിൽ എൽ ത്രീ എൽ സി എൽ ത്രീ കഴിഞ്ഞിട്ട് ഒരു ക്ലോറിൻ എക്സ്ട്രാ ഉള്ള ക്ലോറിൻ അതിൻ്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് അലൂമിനിയത്തിലേക്ക് കോർഡിനേറ്റ് ബോണ്ടഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക സോ ഫലത്തിൽ എന്തായി നമുക്ക് അലൂമിനിയത്തിന് നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺസ് മൂന്നാണ് സോ മൂന്ന് ക്ലോറിൽ നിന്ന് മൂന്ന് ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ ആറായി അതിലേക്ക് രണ്ട് ഇലക്ട്രോൺ കൂടെ ഈ പുതിയ ക്ലോറിൽ നിന്ന് ലോൺ പെയർ ആയിട്ട് രണ്ട് ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൂമിനിയം മറ്റേൻസ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഒക്ടക്റ്റ് തകയ്ക്കും ഓക്കെ സോ എ എൽ ടു സി എൽ സിക്സ് ഇസ് എ ഡയമർ അല്ലെങ്കിൽ അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ദ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്യും ഈ ഒരു ഡൈമർ ഫോമിൽ ഈ സമയത്ത് ഇതിന് ടെട്രാഹെഡ്രൽ ഫാഷനാണ് അറേഞ്ച്മെൻ്റ് അതുകൊണ്ട് എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആയിരിക്കും എപ്പോഴും ശ്രദ്ധിക്കാം എ എൽ ടു സി എൽ ത്രീ സി എൽ സിക്സില് അലുമിനിയത്തിൻ്റെ ഹൈബ്രഡൈസേഷൻ എസ് പി ത്രീ ആയിരിക്കും ഓക്കെ പക്ഷേ നമ്മൾ ഈ ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കുറച്ചുകൂടെ ഹീറ്റ് ചെയ്യുക എബൗട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് അതായത് സിംഗിൾ മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക എ എൽ സി എൽ ത്രീ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക എ എൽ സി എൽ ത്രീ എന്ന് പറയുമ്പോൾ ടെട്രാ ഫാഷൻ ട്രയഗണൽ പ്ലാനാർ ഫാഷനിലേക്ക് മാറി ദെൻ ബോണ്ടാങ്കിൾ വൺ ട്വൻറ്റി ഡിഗ്രി ആയി ഓക്കെ സോ അവിടെ അൽ അലുമിനിയത്തിൻ്റെ ഹൈബ്രഡൈസേഷൻ എസ് പി ആയിരിക്കും സോ വെരി ഹൈ ടെമ്പറേച്ചറിൽ എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ അലുമിനിയം ക്ലോറൈഡ് മോണോമറിക് ഫോം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക അവിടെ എസ് പി ടു ഹൈബ്രഡൈസേഷൻ ഡൈമർ ഫോമിൽ എ എൽ ടു സി എൽ സിക്സ് ഫോമിൽ എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക ദെൻ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഏതൊക്കെയാണ് കാർബണിന് ക്രിസ്റ്റലൈൽ അലോട്രോപ്സും ഉണ്ട് അമോർഫസ് ആയിട്ടുള്ള അലോട്രോപ്സും ഉണ്ട് സോ അവിടെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ ഡയമണ്ട് ഗ്രാഫൈറ്റ് ഫുളറിൻ ഡയമണ്ടും ഗ്രാഫൈറ്റ് ഫുളറിൻസ് ഇത് ഈ മൂന്ന് ടൈപ്പ് ആണ് ഉണ്ടാവുക സോ അതിൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ക്യൂബിക് ഫോം ഹെക്സഗണൽ ബോറോൺ നൈട്രേറ്റിൻ്റെ ഞാൻ പറഞ്ഞു അതെടുക്കുമ്പോൾ പറഞ്ഞു ഗ്രാഫൈറ്റിൻ്റെയും ഡയമണ്ടിൻ്റെയും അതേപോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക എന്ന് സോ അതിൻ്റെ ഡിഫറെൻസിയേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സോ ഡയമണ്ടിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് എ ക്രിസ്റ്റലൈൻ ലാറ്റിസ് ക്രിസ്റ്റലൈൻ ലാറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ലാറ്റിസ് ആയിരിക്കും ഓ ഞാനിവിടെ ഇമേജ് വെച്ചത് മാറിപ്പോയി ഇവിടെ ഡയമണ്ടിൻ്റെ ഇതും ഗ്രാഫൈറ്റിൻ്റെത് ഇതും കേട്ടോ സോ ഡയമണ്ടെ ക്രിസ്റ്റലൈൻ ലാറ്റിസ് ആയിരിക്കും അതായത് ഒരു ത്രീ ഡയമെൻഷനൽ ഫാ ഫാഷനിലായിരിക്കും അറേഞ്ച്മെൻറ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി ഓക്കെ ഇവിടെ കാർബൺ ആറ്റംസ് ടെട്രാഹെഡ്രൽ ഫാഷനിലാണ് അറേഞ്ച് ചെയ്യുക വേറെ ആസ് ഗ്രാഫൈറ്റിന് ലെയേഡ് സ്ട്രക്ചർ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയേഡ് സ്ട്രക്ചർ സോ ഹെക്സഗൺസ് ഉണ്ടാവും അതിലൊക്കെ കാർബൺ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് ഇവിടെ ടെട്രഹൈഡ്രൽ ആയതുകൊണ്ട് എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ആൻഡ് ഈസ് ബോണ്ടഡ് ടു ഫോർ അതർ കാർബൺ ആറ്റംസ് ത്രൂ സിഗ്മ ബോണ്ട് ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് എസ് പി ഹൈബ്രഡൈസഡ് കാരണം നമുക്കറിയാം പ്ലാനാർ ആയിട്ടുള്ള ജോമെട്രി ഒക്കെ എസ് പി ടു ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ഓക്കെ ആൻഡ് ഈസ് ബോണ്ടഡ് ടു ത്രീ അതർ കാർബൺ ആറ്റംസ് ത്രൂ എ സിഗ്മ ബോണ്ട് ദ ഫോർത്ത് ഇലക്ട്രോൺ ഫോംസ് ആൻഡ് ബോണ്ട് സോ ഇവിടെ കാർബണിൻ്റെ എസ് പി റ്റു നമുക്കറിയാം ഒരു എസും രണ്ട് പിയും മാത്രമാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തത് സിഗ്മ ബോണ്ടിന് വേണ്ടിയിട്ട് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ദെൻ തേർഡ് പി ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ അവിടെ പൈ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് സൈഡ് വൈസ് ഓവർലാപ്പിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക ആ ഇലക്ട്രോൺസ് ആണ് ഇത് കണ്ടക്റ്റീവ് ആക്കാൻ കാരണം ഓക്കെ പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ കണ്ടക്റ്റിംഗ് ആവാൻ കാരണം ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടെട്രഹ്രൽ യൂണിറ്റ്സ് ഞാൻ പറഞ്ഞു ഡയമണ്ടിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് എ പ്ലാനാർ ജോമെട്രി ഗ്രാഫൈറ്റിൻ്റെ യൂസ് ദ സി സി ബോണ്ട് ലെങ്ത് ഇൻ ഡയമണ്ട് ഇസ് വൺ ഫിഫ്റ്റി ഫോർ പൈക്കോമീറ്റർ ആൻഡ് സി സി ബോണ്ട് ലെങ്ത് ഇൻ ഗ്രാഫൈറ്റ് ഈസ് വൺ ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് പൈക്കോമീറ്റർ ഇറ്റ് ഹാസ് എ റിജിഡ് കോവാലൻ ബോണ്ട് നെറ്റ്വർക്ക് വിച്ച് ഈസ് ഡിഫിക്കൾട്ട് ടു ബ്രേക്ക് നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് സോ അത് അത്രയും സ്ട്രോങ് കൊവാലൻ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗ്രാഫൈറ്റ് നമുക്കിപ്പോൾ നമുക്കറിയാം പെൻസിൽ ലിഡ് പെൻസിൽ ലിഡിൽ ഗ്രാഫൈറ്റ് ആണ് അത് നമ്മൾ എഴുതുമ്പോൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി അതിൻ്റെ ലെയർ ഇളകി വരുന്നതാണ് അപ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് അതിൻ്റെ സോ അത് വീക്കാണ് ഇറ്റ് ഈസ് ക്വയറ്റ് സോഫ്റ്റ് ആൻഡ് ഇറ്റ് ലേയേഴ്സ് ഇറ്റ്സ് ലേയേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഈസിലി ഓക്കെ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ഡയമണ്ട് ഇൻസുലേറ്ററാണ് വെറാസ് ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈ ഇലക്ട്രോൺസ് എളുപ്പത്തിൽ ഫ്ലോ ചെയ്യും ഓക്കെ ദെൻ ഡയമണ്ട് യൂസ്ഡ് ആസ് ആൻ അഗ്രസീവ് അതത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഹാർഡായതുകൊണ്ട് നമുക്ക് പല മെഷീനറീസിൻ്റെയും ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്യാനും ഇതിനൊക്കെയാണ് നമ്മൾ അതായത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് യൂസ് ചെയ്യുക വെറസ് ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലുബ്രിക്കൻറ്റ് ലുബ്രിക്കൻ്റ് ആയിട്ടാണ് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുക സോ ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ ഇത് കൺ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ഹെക്സഗണൽ ഫോമിൻ്റെ കേസിൽ ഇത് അത്ര ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും പൈ ഇലക്ട്രോൺസ് ഉണ്ട് ഗ്രാഫൈറ്റിൻ്റെ കേസിലും പൈ ഇലക്ട്രോൺസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട് ബോറോണും നൈട്രജനും തമ്മിൽ നൈട്രജൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ബോറോൺ അതുകൊണ്ട് ഈ പൈ ഇലക്ട്രോൺസ് എപ്പോഴും നൈട്രജൻ്റെ അടുത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക അത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡീലോക്കലൈസേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഗുഡ് കണ്ടക്ടർ എന്ന് പറയാൻ പറ്റുക ഇവിടെ പക്ഷേ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യില്ല കാരണം അത് സിൻസ് നൈട്രോജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ബോറോൺ നൈട്രജന്റെ അടുത്തായിരിക്കും ഈ ഇലക്ട്രോൺസ് ഉണ്ടാവുക ഓക്കെ അതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ പറ്റില്ല ഹെക്സഗണൽ ബോറോൺ നൈട്രൈഡിന് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ദെൻ തേർഡ് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്ന് പറയുന്നതാണ് ഫുളറിൻ ഫുളറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഫുളറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫുട്ബോൾ ഒരു ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ഇതിൽ പറയുന്നുണ്ട് സോക്കർ ബോളിൻ്റെ ലൈക്ക് സ്ട്രക്ചറാണ് ഉണ്ടാവുക സോ ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ആണ് ഇവിടെ ഉള്ളത് നയൻറ്റീൻ എയ്റ്റി ഫൈവില് ബ്രിട്ടീഷ് കെമിസ്റ്റ് ഹെറോൾഡ് ഡബ്ല്യു ക്രോട്ടോ ആൻഡ് ദ കൊളീക്സ് റിച്ചാർഡ് ഹീസ് മാളെ ആൻഡ് റോബർട്ട് എഫ് കേൾ ഡിസ്കവേർഡ് ഫുളറിൻ ബൈ യൂസിങ് പൾസ്ഡ് ലേസർ ടു വെയ്പ്പറൈസ് ഗ്രാഫൈറ്റ് റോഡ്സ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഹീലിയം ഗ്യാസ് അത് ശ്രദ്ധിക്കുക ഫുളറിൻ എന്ന് പറയുന്നത് പൊതുവെ വെയ്പ്പറൈസ്ഡ് ആണ് അതായത് കാർബണിന് വേപ്പറൈസ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് ഫുളറിൻസ് കിട്ടുക സോ ഇവിടെ വെയ്പ്പറൈസ് ചെയ്യിക്കാൻ യൂസ് ചെയ്തത് എന്താണ് ലേസർ ബീമാണ് ലേസർ ബീമ് വെച്ചിട്ട് ഗ്രാഫൈറ്റ് റോഡിനെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ അതായത് ഹീലിയം ഗ്യാസിൻ്റെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ വേപ്പറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫുളറിൻസ് ദൻ ദ സ്ട്രക്ചർ ഓഫ് ഫുളറിൻ വാസ് സജസ്റ്റഡ് ടു ബി ലൈക്ക് എ സോക്കർ ബോൾ സോ ഇവിടെ പെൻഡഗൺസും ഉണ്ട് ഹെക്സഗൺസും ഉണ്ട് ഹെക്സഗൺസും ഉണ്ട് സോ പെൻഡൺ ഉണ്ട് ഹെക്സഗൺസുണ്ട് സോ ഒരു കാർബൺ സിക്സ്റ്റി അതാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫുളറിൻ സോ അതിൽ ട്വൽവ് പെൻഡഗൺസും ട്വൻറ്റി ഹെക്സഗൺസും ഉണ്ട് ട്വൽവ് പെൻഡഗൺസും ട്വൻ്റി ഹെക്സഗൺസും ഉണ്ട് ദൻ സി സിക്സ്റ്റി വാസ് നെയ്മ്ഡ് ബഖ് മിനിസ്റ്റർ ഫുള്ളറിൻ ഇൻ ഓണർ ഓഫ് ബഖ് മിനിസ്റ്റർ ഫുള്ളർ അതായത് ബഖ് മിനിസ്റ്റർ ഫുള്ളർ എന്ന് പറഞ്ഞിട്ട് ഒരു ആക് ആർക്കിടെക്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനുണ്ട് ജിയോഡസിക് ഡോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിയമായി അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിരുന്നു അത് ഇതേ ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സോ അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു സ്ട്രക്ചറിൽ സി സിക്സ്റ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഒരു ോണറായിട്ടാണ് ആ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ബത് മിനിസ്റ്റർ ഫുളറിൻ എന്നാണ് ആദ്യം കൊടുത്തത് അതിനെ അതിൻ്റെ നിക്നെയിമാണ് ആക്ച്വലി ബക്കി ബോൾ എന്ന് പറയുന്നത് സി സിക്സ്റ്റി ബക്കി ബോൾ എന്ന് വിളിക്കാൻ കാരണം ഓക്കെ സോ ഈ ഫുളറിൻ ഫാമിലിയിൽ സി സിക്സ്റ്റി ഉള്ളത് സി സെവൻറ്റി സി സെവൻ്റി സിക്സ് സി എയ്റ്റി സി എയ്റ്റി ഫോർ സി എയ് സെവൻറ്റി എയ്റ്റ് ഇതൊക്കെ ഉണ്ട് സോ ഇത്രയും ഇതൊക്കെ ചേർന്നതാണ് ഫുളറിൻസ് ഫുളറിൻസെന്ന് പറയുന്നത് ഓക്കെ സോ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം ബക്കി ബോൾസ് വേപ്പറൈസ്ഡ് കാർബൺ ആണ് ഈ ഫുളറിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ എസ് പി ടു ഹൈബ്രഡൈസേഷനാണ് എസ് പി ടു ഹൈബ്രഡൈസേഷനാണ് കാരണം ഓരോ ഹെക്സഗണം ഓരോ പെൻറ്റണും ഹെക്സഗണം പെൻറ്റകണം അത് നമ്മൾ പറഞ്ഞു അങ്ങനത്തെ ഒരുപാട് ഹെക്സഗൺസും ഒക്കെ ഉണ്ട് അതിലുള്ള ഓരോ കാർബണും എസ് പി റ്റു ഹൈബ്രിഡൈസ്ഡ് ആണ് ഓക്കെ സോ ഫോർ ദ ഡിസ്കവറി ഓഫ് ഫുളറിൻ ഈ മൂന്ന് പേരും നയൻറ്റി സിക്സില് നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ് ഓക്കെ ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫുളറിൻസ് ഫുളറിൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുളറിൻസിൻ്റെ ഉള്ളിൽ പല മോളിക്യൂൾസിനെ ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഗ്യാസ് സ്റ്റോറേജിലും ഗ്യാസ് സെപ്പറേഷനിലൊക്കെ ഇത് യൂസ് ചെയ്യാം ദൻ ഇത് ഇതിൻ്റെ കാവിറ്റിയിൽ പല ആൾക്കാരെയും സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെൻസേഴ്സ് ഫോട്ടോ ലിത്തോഗ്രാഫി ദെൻ ലിത്യം അയോൺ ബാറ്ററിയിൽ സോളാർ സെല്ല് ഫ്യൂവൽ സെല്ല് ഇതിലൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷനുണ്ട് ദെൻ ഡയഗ്നോസ്റ്റിക്സ് അതായത് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനൽ പ്രോപ്പർട്ടി ഇതിന് അതായത് ഇതിൻ്റെ പല ഫോംസ് അതായത് ഇതിലേക്ക് പല ആൾക്കാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ദൻ കോസ്മെറ്റിക്സിലും ഒക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് ഓക്കെ സോ ഈ ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കാരണം അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മാളിക്യൂളാണ് ഈ എന്ന് പറയുന്നത് ദെൻ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺസ് പഠിച്ചു ഏതൊക്കെയാണ് ഗ്രാഫൈറ്റ് ഡയമണ്ട് ദെൻ ഫുളറിൻസ് ദെൻ അമോർഫസ് ഫോംസ് ഓഫ് കാർബൺ അമോർഫസ് അലോട്രോപ്സിൽ മെയിനായിട്ട് കോക്ക് ചാർക്കോൾ ആൻഡ് കാർബൺ ബ്ലാക്ക് ഇത്രയും ആൾക്കാരാണ് പ്രധാനമായിട്ടും അമോർഫസ് അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് സോ കാർബൺ ഹാസ് സെവറൽ അലോട്രോപ്സ് ദാറ്റ് ാക്ക് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓർ ലോങ് റേഞ്ച് ഓർഡർ ഇൻ ദ അറേഞ്ച്മെൻറ് ഓഫ് ആറ്റംസ് സോ എന്തുകൊണ്ടാണ് ഇത് അമോർഫസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡെഫിനിറ്റ് ജിയോമെട്രി ഇല്ല ഇതിനൊരു ഡെഫിനിറ്റ് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ് ഇല്ല അതായത് ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട് പക്ഷേ ലോങ് റേഞ്ച് ഓർഡർ ഇല്ല ഫസ്റ്റ് വൺ കോക്ക് കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ഗ്രേഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഹാർഡ് സോളിഡ് ആണ് ഓഫ് കാർബൺ ദറ്റ് ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് കോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അതായത് കൽക്കരിനെ നമ്മൾ എയർ ഇല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോക്ക് ഇറ്റ് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് യൂസ്ഡ് മെയിൻലി ആസ് എ ഫ്യൂവൽ ആൻഡ് ആസ് റെഡ്യൂസിങ് ഏജൻ്റ് ഇൻ മെറ്റലർജി അതായത് മെറ്റലർജിക്കൽ പ്രോസസ്സസ്സിൽ അതായത് അയർണിൻ്റെയൊക്കെ സ്മെൽറ്റിംഗ് പ്രോസസ്സിലൊക്കെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമ്മൾ കാർബൺ അതായത് ഈ കോക്കിനെ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്യൂവലായിട്ടും നമ്മൾ കോക്കിനെ യൂസ് ചെയ്യുന്നുണ്ട് സോ അതെങ്ങനെയാണ് ഉണ്ടാക്കണത് ബൈ ഹീറ്റിംഗ് കോൾ ഇൻ ദ ആബ്സൻസ് ഓഫ് എയർ അടുത്തത് ചാർക്കോൾ സോ ചാർക്കോൾ ഈസ് ഒപ്റ്റൈൻഡ് ബൈ റിമൂവിങ് വാട്ടർ ആൻഡ് അതർ അതർ വൊളടൈൽ കൺസ്റ്റിറ്റുവൻസ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ഒറിജിൻ ബൈ സ്ലോ പൈറോളിസിസ് സോ പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ചെയ്യാം ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾസും അല്ലെങ്കിൽ വളർട്ടയിലായിട്ടുള്ള ആൾക്കാരൊക്കെ ലിബറേറ്റ് ചെയ്യും അതൊക്കെ റിമൂവ് ചെയ്യും ഓക്കെ സോ പ്ലാൻറ്റ് മെറ്റീരിയൽസും ആനിമൽ മെറ്റീരിയൽസും അതായത് മെയിനായിട്ട് ബോണും ഇതൊക്കെ അതിനെ നമ്മൾ സ്ലോ പയറോളിസിസ് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളർട്ടയിലായിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ചാർക്കോൾ കിട്ടും സോ നമുക്ക് പല ഏത് കോമ്പൗണ്ടിൽ നിന്നാണോ ഡിറൈവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പല തരത്തിലുള്ള ചാർക്കോളുണ്ട് ഒന്ന് വുഡ് ചാർക്കോൾ അതായത് ഹീറ്റിംഗ് വുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സോറി ഇൻ ദ ആബ്സെൻസ് ഓഫ് വുഡ് അല്ല ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആനിമൽ ചാർക്കോൾ ഹീറ്റിംഗ് ആനിമൽ ബോൺസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ടു ഫോം കാർബൺ അലോങ് വിത്ത് കാൽഷ്യം ഫോസ്ഫേറ്റ് സോ ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത് അനിമൽ ബോൺസിനെ നമ്മൾ എറിൻ്റെ ആബ്സെൻ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് അനിമൽ ചാർക്കോൾ ദെൻ ഷുഗർ ചാർക്കോൾ ഷുഗർ ചാർക്കോൾ എന്ന് പറയുന്നത് ഹീറ്റിംഗ് കെയ്ൻ ഷുഗർ അല്ലെങ്കിൽ സൂക്രോസിനെ നമ്മൾ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഷുഗർ ചാർക്കോൾ സോ ഇവിടെയൊക്കെ ഏത് മെറ്റീരിയലിനെയാണോ നമ്മൾ പൈറോളിസിസ് ചെയ്യുന്നത് അത് അതിന് അതിനനുസരിച്ചുള്ള ചാർക്കോൾ കിട്ടും സോ ഷുഗർ ചാർക്കോള് ഇസ് ദ പ്യുവർ ഫോം ഓഫ് അമോർഫസ് കാർബൺ അതായത് അമോർഫസ് കാർബണിലെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അലോട്രോപ്പാണ് അല്ലെങ്കിൽ ഷുഗർ ചാർക്കോൾ എന്ന് പറയുന്നത് സോ ഷുഗർ ചാർക്കോൾ എന്ന് ഓർത്ത് വെക്കുക അത് പ്യുവറസ്റ്റ് ഫോം ഓഫ് അമോർഫസ് കാർബൺ ആണ് ക്രിസ്റ്റലൈനിലെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഏതാണ് ക്രിസ്റ്റലൈൻ നമ്മൾ ഗ്രാഫൈറ്റ് ഡയമണ്ട് ഫുളറിൻസ് ഒക്കെ പറഞ്ഞു ഇതിൽ പ്യൂറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ വേപ്പറൈസ്ഡ് കാർബൺ അതായത് ഫുള്ളറൻസ് വരും കാർബൺ നാനോ ട്യൂബ് വരും കാർബൺ ടു ഡയമെൻഷണൽ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രാഫീൻ വരും ഇതൊക്കെ വേപ്പറൈസ്ഡ് കാർബൺസൊക്കെ പ്യുറസ്റ്റ് ആണ് ഓക്കെ അമോർഫസിൻ്റെ കേസിൽ പ്യുറസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഷുഗർ ചാർക്കോളിനെയാണ് അങ്ങനെ പറയുന്നത് ഓക്കെ സോ ദിസ് ഇസ് കോക്ക് ആൻഡ് ദിസ് ദിസ്ഇസ് ചാർക്കോൾ ദ വുഡ് ചാർക്കോളാണ് ഓക്കെ ദെൻ ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ നമ്മളെ ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർക്കോൾ അല്ലെങ്കിൽ വുഡ് ചാർക്കോളിനെയോ അല്ലെങ്കിൽ ആനിമൽ ചാർക്കോളിനെയോ ഈ ചാർക്കോളിനൊക്കെ നമ്മൾ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വെരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർക്കോളിലുള്ള പല ഹോൾസും അതായത് പല ക്യാവിറ്റീസിലൊക്കെ ഉള്ള വളർട്ടയിലായിട്ടുള്ള ആൾക്കാരൊക്കെ പോകും അതൊക്കെ എന്നിട്ട് പോർസ് അതിൻ്റെ ഒക്കെ ഫ്രീ ആവും അങ്ങനെയുള്ള ചാർക്കോളിനെ നാം ആണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുക ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ വെരി ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ചാർക്കോൾ അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് കാരണം ഈ വെരി ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പോർസൊക്കെ ഫ്രീ ആവും അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചാർക്കോൾ വെച്ചിട്ട് നമുക്ക് മാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഗ്യാസ് മാസ്കിൽ അവിടെ പൊള്യൂട്ടൻസ് ആയിട്ടുള്ള ഗ്യാഷ്യസ് ഇമ്പ്യൂരിറ്റീസൊക്കെ ആ പോ ആ പോർസിലേക്ക് അബ്സോർബ് ചെയ്യും ഓക്കെ ദെൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ പോർസ് അബ്സോർബ് ചെയ്യും ദെൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് ഇതൊക്കെ ഈ ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പോറസിലേക്ക് അത് അബ്സോർബ് ചെയ്യും ഇതേ പ്രിൻസിപ്പിളാണ് നമ്മൾ കിണറ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട കത്തിച്ചിടാറുണ്ട് ചിരട്ട കത്തിക്കുന്നത് ശരിക്കും തൗസൻഡ് ഡിഗ്രി സെൽഷ്യസിലൊന്നും അല്ല പക്ഷെ നമ്മളുടെ അവിടെ ഒരു ഇതേപോലെയുള്ള ഒരു ചാർക്കോളിൻ്റെ ഒരു മെക്കാനിസമാണ് സോ ഹൈ ടെമ്പറേച്ചറിൽ അതായത് ചിരട്ട കത്തിച്ച് ഉടനെയാണ് നമ്മളിടുക ഉടനെ ഇടുമ്പോൾ അതിലുള്ള ആ ചാർക്കോളിലുള്ള ചെറിയ ചെറിയ പോർസൊക്കെ കിണറ്റിലുള്ള വെള്ളത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്യും ഓക്കെ സോ അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറ് ദൻ ആക്ടിവേറ്റഡ് ചാർക്കോളിന് അത് മാത്രമല്ല അത് ഫേസ് അതായത് മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉമിക്കരി നമുക്കറിയാം അതിൻ്റെ യൂസസ് ദെൻ ഗ്യാസ് അലിവേറ്റ്സ് ഗ്യാസ് ആൻഡ് നമ്മളെ എന്താ പറയുക ഒരു അസിഡിറ്റി പ്രശ്നങ്ങൾ ഗ്യാസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട് ദെൻ പോയ്സണിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട് ദെൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ക്ലീ അതിനെ ക്ലീനിങ് ആക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ബാഡ് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ദെൻ ഇൻസെക്ടിൻ്റെയൊക്കെ ബൈസ് അതിൽ നിന്നൊക്കെ ബൈറ്റ്സിനൊക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട് സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസാണ് ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ഓക്കെ ദെൻ അടുത്ത അമോർഫസ് കാർബൺ എക്സാമ്പിളാണ് കാർബൺ ബ്ലാക്ക് കാർബൺ ബ്ലാക്ക് എന്ന് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് പണ്ട് എങ്ങനെയാണ് ഇത് ഇത് ഇതിനൊരു പേരും കൂടെ ഉണ്ട് ലാമ്പ് ബ്ലാക്ക് സോ നമ്മളെ വീടുകളിലൊക്കെ പണ്ട് കറണ്ടൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ഈ പല വിളക്കുകളാണ് ഉണ്ടാവുക ആ വിളക്കിലൊക്കെ നമുക്ക് ഈ കാർബൺ അതായത് ഈ ചെറിയ പുക പറ്റിപ്പിടിച്ചിട്ട് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ആ ആ ഒരു എന്താ പറയുക പുകയുടെ ചെറിയൊരു ലെയർ കിട്ടും അതായത് നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലാമ്പിൻ്റെ എന്താ പറയുക അതിൻ്റെ ചില്ല് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ അതിൻ്റെ പുകയുടെ ചെറിയ സ്റ്റെയിൻസ് കിട്ടും അത് ആക്ച്വലി ഈ കാർബൺ ബ്ലാക്കാണ് സോ അതുകൊണ്ടാണ് അത് ആദ്യം ഇതേപോലെ ലാമ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ലാമ്പ് ബ്ലാക്ക് എന്ന് പറയാൻ കാരണം സോ കാർബൺ ബ്ലാക്ക് ഇസ് മെയ്ഡ് ബൈ ബേണിംഗ് ഓയിലി ഓർ റെസിനസ് മെറ്റീരിയൽസ് ലൈക്ക് റെസിനസ് വുഡ് ഫാറ്റ്സ് പാരഫിൻ ഓയിൽസ് കോൾട്ടാർ ഓയിൽസ് എക്സെട്ര ഇൻ ഇൻസഫിഷ്യൻറ്റ് എയർ ആൻഡ് കളക്റ്റിംഗ് ദ സൂട്ട് റിസൾട്ടിംഗ് ഫ്രം ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദ മെറ്റീരിയൽ അതായത് നമ്മൾ റെസിനസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ചില മരങ്ങളിൽ നിന്നൊക്കെ നീര് പോലുള്ള അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്നത് അതിനാണ് ഈ റെസിനൻസ് റെസിനസ് എന്ന് പറയാം അതായത് റെസിൻന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അത് കിട്ടുന്നതാണ് റെസിനസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സോ ഓയിലി അല്ലെങ്കിൽ റെസിനസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഇൻസഫിഷ്യൻ്റ് എയറിൽ ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന പുക അതിൻ്റെ പുക നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അതിൽ ആ പുകയിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഈ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ലാമ്പ് ബ്ലാക്ക് സോ ഇത് മെയിൻ ആയിട്ടുള്ളതിൻ്റെ അപ്ലിക്കേഷൻ സിമെൻറ്റിൽ അത് പിക്മെൻ അതായത് ഇതിലൊക്കെ പിക്മെൻ്റ് ആയിട്ടാണ് പിക്മെൻറ്റ് ഇൻ സിമെൻറ്റ് പിക്മെൻ്റ് ഇൻ സെറാമിക്സ് പിഗ്മെൻറ് ഇതിൽ പ്രിൻ്റ് പ്രിൻ്ററിൻ്റെ പഴയ ഇങ്കിലൊക്കെ നമ്മൾ ഈ കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ദെൻ ക്രയോൺസിൽ പിഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഷൂ പോളിഷേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട് സോ പൊതുവെ പിഗ്മെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസാണ് കാർബൺ ബ്ലാക്ക് എന്നുള്ളത് ഓക്കെ ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ബേണിംഗ് ഓയിലി ഓർ റെസിനസ് മെറ്റീരിയൽ ഇൻ ഇൻസഫിഷ്യൻറ്റ് എയർ ആൻഡ് കളക്ടിംഗ് ദ സൂട്ട് റിസൾട്ടിംഗ് ഫ്രോം ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദ മെറ്റീരിയൽ സോ കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ അവിടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് ഈ സൂട്ട് ഉണ്ടാവില്ല ഈ കറുത്ത പുക വരുന്ന ഇതൊക്കെ ഇൻകംപ്ലീറ്റായിട്ട് കത്തുമ്പോഴാണ് ഉണ്ടാവുക സോക്കെ ഈ കം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കത്തുന്നത് കാരണം കമ്പഷൻ കാരണം ഉണ്ടാകുന്ന പുകയെ നമ്മൾ ഒരു ഗ്ലാസ് സർഫസിലേക്കൊക്കെ അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ കാർബൺ ബ്ലാക്ക് ഉണ്ടാക്കുന്നത് ഓക്കെ ഇപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ലാമ്പ് ബ്ലാക്ക് എന്നുള്ളൊരു പേര് വരാൻ കാരണം ഓക്കെ സോ ഇത്രയുമാണ് അമോർഫസ് ഫോംസ് ഓഫ് കാർബൺ ഓക്കെ സോ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ പറയാം താങ്ക് യു